അങ്ങനത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ അടുത്തായിട്ട് റൂം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ ആൾക്കാർ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയാണ് വരണേ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇട്ടപ്പോ കുറെ ആൾക്കാർ വന്നിട്ട് ഞാൻ ആ ജനവാതില് കാണിച്ചത് എന്താണ്, എന്റെ റൂം ഫുള്ളായിട്ട് കാണിക്കുമ്പോ അതൊക്കെ കാണിക്കണല്ലോ. അപ്പൊ ആ ജനവാതില് കാണിച്ചപ്പോ അതില് അരിമ്പാറ പോകുന്ന മരുന്ന് അതിലുണ്ട്. അപ്പൊ എനിക്ക് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ജസ്റ്റ് അത് വീഡിയോസ് അങ്ങോട്ട് ഇട്ടിട്ട് ഫുൾ കമന്റ് അരിമ്പാറ മാറുന്നത് എന്താണ്, അത് ഏത് മരുന്നാണ്, ആ മരുന്ന് ഒന്ന് പറഞ്ഞു തരുമോ ചേച്ചി എന്ന് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചു. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും കമ്മ്യൂണിറ്റി ടാബ് ഇടാന്ന് വിചാരിച്ചു. കമ്മ്യൂണിറ്റി ടാബ് ഇട്ടപ്പോ ഒരാളും അത് എടുത്ത് നോക്കിയിട്ടുണ്ട്. കുറെ ജനങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ട്, ഓക്കെയാണ്. പക്ഷെ അതിനാവശ്യമുള്ള ആൾക്കാരെല്ലാം അത് കണ്ടിട്ടുള്ളത്. അവര് വന്നിട്ട് ആ വീഡിയോസിന്റെ അടി വന്നിട്ട് കമന്റ് ചെയ്യാൻ വീണ്ടും വീണ്ടും അരിമ്പാറ മാറുന്ന മരുന്നൊന്ന് പറ, ആ മരുന്നൊന്ന് പറ, അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് തോന്നി ഇത് കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് മെസ്സേജ് ഇട്ടോ കാര്യമില്ല. കാരണം ഒരാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത വേറൊരാളും വന്ന് ചോദിക്കല്ലേ. കാരണം എല്ലാവരും ഒരു വീട്ടിലുള്ള ആൾക്കാരല്ലല്ലോ. അപ്പൊ ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിനേക്കാളും നല്ലത് വീഡിയോ ചെയ്യുന്നതാ. വീഡിയോസ് ആകുമ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവരും എടുത്തു നോക്കാറുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും. പക്ഷെ കമ്മ്യൂണിറ്റി ടാബ് ആരും അങ്ങനെ അധികം എടുത്തു നോക്കുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രമാണ് കമ്മ്യൂണിറ്റി ടാബ് എടുത്തു നോക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അരിമ്പാറ മരുന്ന് എൻ്റെ കഥ പറഞ്ഞുതരാനാണ്. കഥയല്ല, അത് യൂസിങ് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് അവിടെ പോയിട്ടാണ് വാങ്ങിക്കേണ്ടത്, അത് തേച്ചാൽ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മുടെ അരിമ്പാറ മാറുമെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അരിമ്പാറ എന്തായാലും മാറും, അത് സത്യമുള്ള കാര്യമാണ്. കാരണം അതൊരു ആസിഡാണ്, അതുകൊണ്ട് വേഗം മാറും. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിന് അവനക്ക് അരിമ്പാറുണ്ട്, അവന് കാലുമല അരിമ്പാറുണ്ടായിരുന്നു. അവൻ എത്ര 10th പഠിക്കുമ്പോഴിട്ടാന്ന് തോന്നുന്നു, 10th പഠിക്കുന്ന സമയത്ത് അവനക്ക് നിറച്ചും അരിമ്പാറായിരുന്നു, അവൻ്റെ കാലം നിറച്ചും അരിമ്പാറായിരുന്നു. അങ്ങനെ അവന് കളിക്കാൻ പോകുമ്പോൾ കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ ഇത്, പാരമ്പര്യമല്ല, കാരണം ഫ്രണ്ട്സിൻ്റെയൊക്കെ കിട്ടിയതാണ് അവനിക്ക്. അങ്ങനെ അവന് കുറേ ഉണ്ടായിരുന്നു അവൻ്റെ കാലം കേട്ടോ, തുരുത്തുരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച്, ആദ്യം ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് ഹോമിയോ ഡോക്ടറെ പോയി കാണിച്ച്, യാതൊരു മാറ്റവും ഇല്ല. കാരണം അവർ തരുന്ന ഹോമിയോ ഡോക്ടർ തരുന്ന ആ ഒരു മരുന്നുണ്ടല്ലോ, മറ്റേ മധുരമുള്ള മരുന്ന്, അത് ടെസ്റ്റ് ഉണ്ട്, അത് കിട്ടിയെന്നല്ലാതെ ഞങ്ങൾ അസുഖം മാറിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറേ പൈസയും പോയിട്ടാം, ഹോമിയോ ഡോക്ടറെ കാണിച്ചിട്ട് കുറേ പൈസ പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത്, ഇതുപോലെ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണമെന്നാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അപ്പം ഞങ്ങൾ അങ്ങനെ സാധാ ഡോക്ടറെ പോലെ കാണിച്ച്, ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് ഗുളികയൊന്നും തന്നിട്ടില്ല, ഈ ഒരു ആസിഡാണ് തന്നത് ഞങ്ങൾക്ക് ഈ ഒരു മരുന്ന്. ഡോക്ടർ പറഞ്ഞാൽ അത് കരിയിച്ച് കളയണം, എന്നാൽ മാത്രമേ അരിമ്പാറ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അന്നത്തെ സമയത്ത് എന്ന് പറയുമെങ്കിൽ ഹോം റെമഡി ചെയ്യാന്നുള്ളതൊന്നും, അരിമ്പാറ മാറാനായിട്ടുള്ള ഹോം റെമഡി ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ മുഖം നോക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം നോക്കുള്ളൂ, ഹെയർ മുടി ഇതൊക്കെ. അതായത് അരിമ്പാറ മാറാനായിട്ടുള്ള കാര്യം ഞാൻ നോക്കിയിട്ടുള്ളൂ. ഞാൻ ഡോക്ടർ വേഗം കൺസൾട്ട് ചെയ്ത്, കാരണം ഞാൻ ചെറിയ ഇപ്പം അന്ന് ഞാൻ അത്ര +2 അപ്പോൾ ഞങ്ങളങ്ങനെ ഡോക്ടറെ കാണിച്ച്, ഡോക്ടർ അരിമ്പാറ തന്ന മരുന്ന് തന്ന് ആ ഒരു ആസിഡ് ഞങ്ങൾ വാങ്ങിച്ച്. അപ്പോൾ അത് ഞങ്ങൾ തേച്ച് 1 month ഞങ്ങൾ കറക്റ്റ് തേച്ചിട്ട് മാറ്റം വന്നില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും അത് വാങ്ങിക്ക് എന്നിട്ട് തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞങ്ങളത് വാങ്ങിച്ച്, ഞങ്ങൾ 2 cups വാങ്ങിച്ച്, 2 cups വാങ്ങിച്ചിട്ട് 2nd cup അവൻ്റെ അത് മാറിയത്, ഫുൾ മാറി. പിന്നെ വന്നിട്ടില്ല, പിന്നെ ജന്മത്ത് വരൂല, വരൂല്ല ഉറപ്പാണ്, കാരണം അത്രയും മാറി. അങ്ങനെ അവൻ്റെ അത് മാറി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് വന്ന സാധനം, ഞാൻ +1, +2 പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുരുവായിട്ടാണ് എൻ്റെ കൈമൽ വന്നത്. അങ്ങനെ പോയിട്ട് ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് പറഞ്ഞ് ഒരു 2-3 കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അരിമ്പാറാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ ഡോക്ടറെ കാണിച്ചില്ല, ഡോക്ടറെ കാണിക്കാതെ അങ്ങനെ വെച്ച് അത് വലുതായി. പിന്നെ എന്താ പറയുക, ഡോക്ടറെ കാണിച്ച് ഒരു അസുഖം വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ ഒരു അരിമ്പാറ മാറാനുള്ള മരുന്ന് ഇതുകൂടി പറഞ്ഞു കൊടുത്തേക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആ ഒരു മരുന്ന് തന്നെ വാങ്ങിക്കാൻ പറഞ്ഞു, ആ ആസിഡ് വാങ്ങിക്കാൻ പറഞ്ഞു. അത് വാങ്ങിച്ച് അത് തേച്ചിട്ട് എനിക്ക് മാറാൻ കുറച്ച് ടൈം എടുത്ത്. കാരണം ഞാൻ കുറേ നേരം എൻ്റെ ഒരു മൂത്ത് നിൽക്കുകയാണ്, കാരണം പോവാത്ത രീതിയിൽ നിൽക്കണേൻ്റെത്. അപ്പോൾ അത്രയും ഞാൻ ഇടങ്ങാറായിട്ടുണ്ട്. ഞാൻ എനിക്ക് 2 cups തന്നെ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നത്, കാരണം എനിക്കൊന്നേ ഉള്ളൂ, എനിക്കൊരു അരിമ്പാറേ ഉള്ളൂ. പക്ഷെ എൻ്റെ അനിയനിക്ക് ഒരുപാട് തുരാത്തുരാട്ട് അരിമ്പാറ, ഫുൾ കാലമല അരിമ്പാറയുണ്ട്. പക്ഷെ അവൻ്റെ വേഗം മാറി, പക്ഷെ എൻ്റെത് വേഗം മാറിയിട്ടില്ല. കാരണം എൻ്റെത് അത്രയും ഒന്നാണെങ്കിലും അത് ഭയങ്കരമായിരുന്നു, കാരണം അത് പോവല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ പറയുക, എൻ്റെ അത് മാറിയിട്ടാ. അങ്ങനെ 1 month കഴിഞ്ഞ് ഒരു 2 months അടുപ്പിച്ചിട്ടാണ് എൻ്റെ അത് മാറിയത്. പക്ഷെ ചിലവർക്ക് വേഗം മാറും, അങ്ങനെയാണ്, അത് വ്യത്യാസമുണ്ട്.
പിന്നെ ഈ ഒരു സാധനം എവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്, ഞങ്ങൾ ഇനി ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോട്ടോസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ടാബ് പോയി നോക്കുക. അതിൻ്റെ മരുന്ന് ഞാൻ കറക്റ്റായിട്ട് ഫോട്ടോ നല്ല ക്ലാരിറ്റിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോവുക. മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അവരോട് ഈ മരുന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് അരിമ്പാറ മാറാനുള്ള ആസിഡ് ആണെന്നുള്ള, അവരത് എടുത്തു തരും. ഓക്കെ ആണല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇനി ഇത് എത്ര വട്ടം യൂസ് ചെയ്യണം എന്നുള്ളത്. ഇത് നിങ്ങൾ രാവിലെയും രാത്രിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. രാത്രി കിടക്കുന്നതിന് മുന്നേ ഇട്ട് കൊടുത്തിട്ട് ഉറങ്ങുക, മനസ്സിലാവുന്നുണ്ടല്ല. അങ്ങനെയാണ് ഈ ഒരു മരുന്ന് തേക്കേണ്ടത്. പിന്നെ രാവിലെ ചായ ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക. കൈൻ്റെ ഏത് ഭാഗത്ത്, കൈമലാണോ കാൽമലാണോ മുഖത്താണോ എവിടെയെന്ന് അറിയില്ല, അവിടെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. എനിക്ക് നിങ്ങളുടെ ഭാഗങ്ങൾ അറിയില്ല ഏത് ഭാഗത്താണെന്നുള്ള. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ ഈ ഒരു മരുന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് ഇന്ന മിനിറ്റ് അല്ലെങ്കിൽ ഇന്ന മണിക്കൂർ എന്നുള്ളതല്ല, എത്രത്തോളം കൈമൽ ഇട്ട് കൊടുക്കുന്നോ അത്രത്തോളം അത് മാറും. ഇങ്ങനെ സംഭവം. അപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ പോവുക, പോയി വാങ്ങിക്കുക. ഇത്രയോളം പൈസ വരുന്നത് എത്രയാണ്, 100 something അത്രയുമാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അതിപ്പോൾ കാണിച്ചു തരാം. അത് ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് ആ ഒരു മരുന്ന് കാണിച്ചു തരാം. പിന്നെ പിന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ് ചെയ്യും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഒരു അരിയും പാറ തേച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഐ മീൻസ് ഒരു നീറ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചാൽ, കാരണം ആസിഡ് ആണല്ലോ. അപ്പോൾ അതിൽ എനിക്കൊരു കാര്യം പറയാം, ഞാൻ തേച്ചപ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. ഇത് ഇത്ര പാടല്ല പെയിൻ ഉണ്ടാവുക, ഒരു അത് മാറുന്നതിനനുസരിച്ച് നമുക്കൊരു വേദന ഉണ്ടാവും. കാരണം വേദന ഉണ്ടാവും, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെത്തിക്കളയല്ല, അല്ലെങ്കിൽ നമ്മളത് മുറിച്ച് കളയുന്നല്ല. അതിങ്ങനെ അതിൻ്റെ ഓരോ തോല് ഇങ്ങനെ പോരണം. അരിമ്പാറമ്മ നമ്മൾ ഇട്ട് കൊടുത്താൽ അതിൻ്റെ തോല് ഇങ്ങനെ പതിയെ 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 ഇങ്ങനെ വരും. ആ അരിമ്പാറിൻ്റെ ആ ഒരു കുരു, അരിമ്പാറ ഒരു കുരുവാണല്ലോ, ആ ഒരു കുരു ഇങ്ങനെ കരിഞ്ഞു വരികയല്ല, അതിനിങ്ങനെ തോല് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ പോരും. അപ്പോൾ ഈ തേക്കുന്ന അരിമ്പാറിൻ്റെ ആ ഭാഗത്തിൻ്റെ അടുത്ത തൊലികളുണ്ടാവും. ആ ഒരു തൊലിൻ്റെ അവിടെ ഈ ഒരു മരുന്ന് എന്തായാലും തട്ടാതിരിക്കൂല. അപ്പോൾ തട്ടിക്കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി എന്തായാലും ഒരു നീറ്റലുണ്ടാവും. അത് സ്വാഭാവികമാണ്. അതൊന്നും കാര്യമാക്കിയിട്ട് നിങ്ങൾ അരിമ്പാറ മാറൽ പിന്നെ എങ്ങനെയാന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരാൾ വന്നിട്ട് അരിമ്പാറ എടുത്ത് വലിച്ചു കൊണ്ടുപോകുന്നുമില്ല. നിങ്ങൾ വേദന ഉണ്ടെങ്കിൽ ആ ഒരു വേദന കുറച്ച് സഹിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിമ്പാറ മാറണം. അത് വലിയ വേദന ഒന്നുമല്ല, മരിക്കണ വേദന ഒന്നുമില്ല, ഒരു ചെറിയൊരു വേദന അത്രയേ ഉള്ളൂ, അല്ലാതെ വലിയ വേദനയൊന്നുമില്ല. അതിപ്പോൾ എന്തെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ആകുമ്പോൾ അത് ആ ഒരു പെയിന് മാറും, അത്രയേ ഉള്ളൂ. അല്ലാതെ എങ്ങനെ വേദനയാണ് അതുകൊണ്ട് അത് മാറുമോ അങ്ങനെ ചിന്തിക്കണ്ട, അത് ആക്കാവും. ഓക്കെ, അതിനെ പറ്റി പേടിക്കൊന്നും വേണ്ട. ഒരു വേദന ഉണ്ടാവില്ല, അതെന്തായാലും മാറുന്നതാണ്. നിങ്ങൾക്ക് അരിമാറല്ല മാറുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ യൂസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിറ്റി ടാബ് പോയി നോക്കുക. അതിൽ തന്നെ കറക്റ്റായിട്ട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. മുഖത്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് യൂസ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ മുഖത്തൊന്നും അങ്ങനെ അരിമ്പാറ. പിന്നെ പാലുണ്ണി ഒന്നും മാറൂല കേട്ടോ, അതൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് പാലുണ്ണി ഒന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ആ പാലുണ്ണി മാറാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറല്ല, കാരണം എനിക്ക് അതിനെ പറ്റി അറിയില്ല. കാരണം ഇത് അരിമ്പാറ മാറാന്നുള്ളതാണ് പ്രോപ്പറായിട്ട്. അതിൽ അതിൻ്റെ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിമ്പാറ എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മരുന്ന്. അപ്പോൾ അത് മനസ്സിലാക്കുക. അരിമ്പാറ മാറാൻ ഇപ്പോൾ പാലുണ്ണി നിങ്ങളുടെ കൈമലും കാലുമലക്കാണ് ജസ്റ്റ് തേച്ച് നോക്കുക. മുഖത്തൊന്നും പോയി തേക്കരുത്, കാരണം എനിക്ക് പേടിയാണ്. മുഖത്ത് എന്തിനും ആയി കഴിഞ്ഞാൽ എനിക്ക് വെച്ചാൽ ഓരോന്ന് ഏറ്റെടുക്കാനൊന്ന്, കാരണം ഞാൻ അങ്ങനെ ആരും വേദനിപ്പിക്കുന്ന ഒരാളല്ല, എനിക്ക് പേടിയാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന എല്ലാ വീഡിയോസുമാണ് ഞാൻ ചെയ്യാറ്. ഞാൻ ആർക്കും ഇടങ്ങാറാവുന്ന ഒരു വീഡിയോസും ഞാൻ ചെയ്യാറില്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോവും ഞാൻ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഞാനിവിടെ പറയണത്, മുഖത്ത് അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയി ഡോക്ടറെ കാണിക്കുക. മനസ്സിലാവണ്ട. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനം പോയി തേക്കണ്ട. കൈമൽ കാലമലക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾ തേച്ച് കൊള്ളി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂസ് ചെയ്യേണ്ടത് 2 നേരമാണ്. ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ വേദന ഉണ്ടാവും ചെറിയ രീതിയിൽ, അത് കുഴപ്പമാക്കണ്ട, അത് കുറച്ച് തന്നെ മാറും. പിന്നെ എന്താ പറയുക, മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുക. പിന്നെ ഈ ഒരു മരുന്നിൻ്റെ ഫോട്ടോസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്നും കൂടി ഞാൻ തെളിവായിട്ട് കാണിച്ചുതരാം. ഇതാണ് കേട്ടോ ആ ഒരു മരുന്ന്. തല കുത്തനെ നിൽക്കണം, ഫോണായതുകൊണ്ട്. ഇത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോയിട്ടിട്ടുണ്ട്, പോയി നോക്കി. ഇതാണ് ആ മരുന്ന്. നല്ല ആസിഡ് മണമാണ്. കാണിച്ചുതരാം. ഇതിമേലെ ഒരു ബ്രഷ് ഉണ്ടാവും, ആ ഒരു ബ്രഷ് എൻ്റെത് പോയി. അപ്പം ഞാൻ മറ്റേ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ, അതൊക്കെ പെടല്ലേ. നല്ല മണം, ആസിഡാണ്. ഒരു മഞ്ഞ കളറാണ് ഇതിമെന്ന് വരിക. അപ്പം നിങ്ങൾ മരുന്ന് കണ്ടല്ല, ആ മരുന്ന് നിങ്ങൾ പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോവുക. 185 രൂപയാണ്. പിന്നെ കറക്റ്റായിട്ട് ഞാൻ അതിലിട്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി ടാബിൽ. പോയി സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോവുക. മെഡിക്കൽ ഷോപ്പിൽ കാണിച്ചു കൊടുക്കുക.
അവര് ഇന്ന സമയം തേക്കാന്നൊന്നും ചിലപ്പോ പറഞ്ഞല്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് തേക്കേണ്ടതെന്നുള്ളത് രാവിലെ രാത്രിയാണ്. പിന്നെ രാവിലെ തേക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആയിരിക്കണം തേക്കേണ്ടത്. രാത്രി കിടക്കുമ്പോ തന്നെ തേക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ. പിന്നെ രാവിലെ ആകുമ്പോൾ തന്നെ അത് കഴിക്കാൻ മതി, ഇത്രയേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. സിമ്പിൾ സാധനമാണ്, ഒരു പേടി പേടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ് മാറിയിരിക്കും. പോയി മേടിക്കുക. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കില്ല, കാരണം നിങ്ങളുടെ ഒക്കെ ക്വസ്റ്റ്യൻ്റെ കാരണം ഞാൻ അവിടെ വീഡിയോ ചെയ്തതല്ലോ, അത് സത്യമല്ലേ. അപ്പോൾ ഇത്രയുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല വീഡിയോ എന്ന് വരെ.